നമുക്ക് ഇത് മൂന്നും എന്താണ് ഈക്വൽ ആണ്, അതായത് ഡിഇയും
പിഎഫും ക്യുഎസും എന്താണ് ഈക്വൽ ആണല്ലോ അപ്പോൾ ഈ മൂന്ന് ഏരിയയും സോറി ഈ മൂന്ന് ഡിസ്റ്റൻസ് എന്താണ് ഈക്വൽ ആണ് അതുകൊണ്ട് ഞാൻ കാണുന്നത് ഇവിടെ പിഎഫ് എന്ന് പറയുന്ന ഡി എന്ന് എഴുതിയ കുഴപ്പമുണ്ടോ ഇല്ല കാരണം ഇത് മൂന്ന് എന്താണ് ഈക്വൽ ആണ് അപ്പോൾ ഞാൻ കാണുന്നത് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ് ഈ രണ്ട് ട്രയാങ്കിൾ ഏരിയ നമുക്ക് കാണാൻ ഒരേപോലെ കിട്ടിയെങ്കിൽ നമുക്ക് ഹാഫ് എ ബി ഇൻറ്റു ഡി ഇവിടെ എന്താണ് ഹാഫ് എ ബി ഇൻറ്റു ഡി ആണ് അതായത് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് തന്നിരിക്കുന്ന പാരലോഗ്രാമിന്റെ ഏരിയയുടെ പകുതിയാണ് അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഈ പാരലോഗ്രാമിന്റെ ഏരിയയുടെ എന്താണ് പകുതിയാണ് നോക്കി നമ്മൾ ഇവിടെ ചെയ്ത് വെച്ച് നമുക്ക് എന്ത് കിട്ടിയതാണ്ട ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ നമ്മൾ എടുത്തിരിക്കുന്ന പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഹാഫ് ആണ് അതായത് നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ എ ബി ഇൻറ്റു ഡി വന്നപ്പോൾ ഇതിനകത്ത് വെച്ച് രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്ത് കിട്ടി ഹാഫ് എ ബി ഇൻറ്റു ഡി അതായത് ഈ പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഹാഫ് ആണ് അതായത് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ ഇനി നമുക്ക് ഇനി അദ്ദേഹം വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്തിനായിരിക്കും ഈ പാരലോഗ്രാമിന്റെ ഹാഫ് ആയിരിക്കും അതായത് ഇതേ ബേസ് വരുന്ന രീതി ഇനി മൂന്നാമതൊരു ട്രയാങ്കിൾ വരച്ചാലും അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പാരലോഗ്രാമിന്റെ ഏരിയയുടെ പകുതിയായിരിക്കും അപ്പൊ നോക്കി ഈ മൂന്ന് ട്രയാങ്കിളെ പ്രത്യേകത തന്നെയാണ് അതായത് നമ്മൾ ഞാൻ താണ്ട് ഇവിടെ മൂന്ന് ട്രയാങ്കിൾ വരച്ചു ഏതൊക്കെയാണ് എ ബി പി എ ബി ക്യൂ ഉദാഹരണം ഞാൻ പറയും എന്താണ് എ ബി ആർ ഈ മൂന്ന് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോക്കി ഈ മൂന്ന് ട്രയാങ്കിളിന്റെ ബേസ് എന്താണ് സെയിം ആണ് ഈ മൂന്ന് ട്രയാങ്കിളിന്റെ ബേസ് എന്താണ് സെയിം ആണ് അതായത് ഈ മൂന്ന് ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് നമുക്ക് കാണുന്നത് ഈ മൂന്ന് ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് എവിടെയാണ് നടക്കുന്നത് ബേസിന്റെ പാരലലായിട്ടുള്ള ലൈനിലാണ് നടക്കുന്നത് ആണല്ലോ അപ്പൊ നോക്കി ഇതാണ് നമുക്ക് ഇപ്പൊ പഠിക്കാം അതായത് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യം അതായത് ഈ മൂന്ന് ട്രയാങ്കിളിന്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതാണ് ഞാൻ ഇവിടെ മൂന്ന് ട്രയാങ്കിൾ വരച്ച് ആ മൂന്ന് ട്രയാങ്കിൾ പ്രത്യേകം എന്താണ് മൂന്നിന്റെ ബേസ് എ ബി ആണ് മൂന്നിന്റെ ബേസ് എന്താണ് എ ബി ആണ് ഈ മൂന്നിന്റെ തേർഡ് വെർട്ടെക്സ് എവിടെയാണ് നടക്കുന്നത് ബേസിന് പാരലലായിട്ട് ലൈനിലാണ് നടക്കുന്നത് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നോക്കി ഇതാണ്ട് സെയിം ബേസും തേർഡ് വെർട്ടെക്സ് എന്താണ് ബേസിന് പാരലലായിട്ട് ലൈനിൽ കിടക്കുന്നുണ്ട് ഈ മൂന്ന് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് കിട്ടിയത് നമുക്ക് ഈക്വൽ ആണ് കിട്ടി ഒന്നുകൂടെ നമുക്ക് ഇതാണ് പറയാം നമുക്ക് ഇതാണ് ഞാൻ കണ്ട ഇവിടെ രണ്ട് പാരലൈൻ വരയ്ക്കണം രണ്ട് പാരലൈൻ വരച്ചു ഞാൻ നോക്കി ഇതിനകത്ത് ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കണാണ്ട് എ ബി സി ആ ഒരു ട്രയാങ്കിൾ എന്താണ് എ ബി സി ഇനി വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം എന്താണ് എ ബി ഡി രണ്ടാമത്തെ ട്രയാങ്കിൾ എന്താണ് എ ബി ഡി ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ കൊടുത്ത പേരെന്താണ് എ ഇ ബി ഇനി നാലാമത്തെ ട്രയാങ്കിൾ വരയ്ക്കണം അതിന്റെ പേരെന്താണ് എ എഫ് ബി ഈ നാല് ട്രയാങ്കിളെ പ്രത്യേകം എന്താ നോക്കി ഈ നാല് ട്രയാങ്കിൾ എന്താണ് സെയിം ബേസ് ആണ് അതല്ല ഈ നാല് ട്രയാങ്കിൾ തേർഡ് വെർട്ടെക്സ് എവിടെ കിടക്കുവാണ് ബേസിന്റെ പാരലലായിട്ട് ലൈനിൽ കിടക്കുവാണ് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഈ നാല് ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും സെയിം ആയിരിക്കും അത് നമുക്ക് പറയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എ ബി സി എ ബിഇ എ ബി എഫ് ഇത് നാല് ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും സെയിം ആയിരിക്കും ഇതാണ് നമുക്ക് ഈ പാഠത്തിൽ ആദ്യം പഠിക്കാതെ അതായത് ആ ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് and third vertex lie on a line parallel to the base have equal area ഒരേ ബേസും തേർഡ് വെർട്ടെക്സ് ബേസിന് പാരലലായിട്ട് ലൈനിൽ കിടക്കുവാണെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ എല്ലാ ഏരിയ എന്തായിരിക്കും ഈക്വൽ അതായത് ഈ നാല് ലൈനിൽ എത്ര ട്രയാങ്കിൾ വെച്ചു അതായത് സെയിം ബേസും തേർഡ് വെർട്ടെക്സ് ആ ബേസിന് പാരലലായിട്ട് ലൈനിൽ കിടക്കുവാണെങ്കിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടോ ആ ട്രയാങ്കിൾസിന്റെ ഏരിയ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറം അതായത് ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ലൈൻ ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് ഈക്വൽ ഏരിയ അതായത് നമ്മൾ ഇതിനകത്ത് നോക്കി ഈ രണ്ട് ലൈൻ പാരലൈൻസ് ആണ് ഈ പാരലൈൻസിന് ഇടയ്ക്ക് ഒരേ ബേസ് ഉള്ള എത്ര ട്രയാങ്കിൾ വരച്ചാലും അതിന്റെ എല്ലാ ഏരിയ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ ഇത് വെച്ചുള്ള കണക്കുകളാണെങ്കിൽ നമുക്ക് ചെയ്യാവുള്ളൂ നമ്മുടെ തിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇവിടെ എ ബി സി എന്ന റോംബസ് ആണ് വരച്ചത് എ ബി സി എന്നൊരു റോംബസ് ആണ് വരച്ചത് നിങ്ങൾ ചോദിക്കുകയാണ് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട് എല്ലാം ശ്രദ്ധിച്ച് നോക്കി ഇതാണ്ട് എ ബി സി എന്നൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള വേറൊരു ട്രയാങ്കിൾ ഈ പടത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും അതായത് എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഏരിയക്ക് ഈക്വൽ ആയിട്ട് വരുന്ന വേറൊരു ട്രയാങ്കിൾ ട്രയാങ്കിളിന്റെ
പേര് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ നോക്കി നമ്മൾ ഇതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എ ബി സി എന്നുള്ള ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾസിന്റെ പേരാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് റോംബസ്. റോംബസ് എല്ലാവർക്കും എന്താ റോംബസ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലായിട്ടുള്ള ഒരു കോട്ടിലായിട്ടാണ് ഇതെന്ന് പറയുന്നത് റോംബസ്. അതായത് നമുക്ക് പറയാം എ ബി സി ഡിയും പാരലൈൻസ് ആണ്, ബി സിയും എ ഡി എന്താണ് പാരലൈൻസ് ആണ്. അപ്പം ഓപ്പോസൈഡ് പാരലായിട്ടുള്ള ഒരു കോട്ടിലായിട്ടാണ് എന്ന് പറയുന്നത് റോംബസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എ ബി സി ഡി എന്താണ് പാരലൽ ആണ്, ബി സിയും എ ഡി എന്താണ് പാരലൈൻസ് ആണ്. അപ്പൊ ഇനി നമ്മൾ കണ്ടുപിടിക്കാം നമുക്ക് ആണ് എ ബി സി എന്നുള്ള ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ആണല്ലോ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കി ഇതാണ്ട് ആദ്യം എ ബി സി എടുക്കുക. ആദ്യം നമുക്ക് എ ബി എന്നുള്ള സൈഡ് എടുക്കാം. നമുക്ക് എ ബി എന്നുള്ള സൈഡ്, എ ബി എന്നുള്ള സൈഡ് ബേസ് ആയിട്ട് വരുന്ന എത്ര ട്രയാങ്കിൾ ഈ പടത്തിൽ നോക്കാം. എ ബി എന്നുള്ള സൈഡ് ബേസ് ആയിട്ട് വരുന്ന എത്ര ട്രയാങ്കിൾ നോക്കി നമുക്ക് അല്ലാണ്ട് എ ബി എന്നുള്ള സൈഡ് ബേസ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ആണ് എന്ത് എ ബി സി. അതല്ല പിന്നെ പറയാം എ ബി ഡി, പിന്നെന്തുണ്ട് ഇതാണ് എ ബി. അങ്ങനെ മൂന്ന് ട്രയാങ്കിൾ. ആദ്യത്തെ ട്രയാങ്കിൾ നമുക്കറിയാം എ ബി സി ഇതാണ് ഒന്ന് തൊടുക്കാൻ എ ബി സി ഇതാണ് ഒന്നാമത്തെ ട്രയാങ്കിൾ. രണ്ടാമത്തെ ട്രയാങ്കിൾ നമുക്ക് എന്താണ് എ ബി ഡി രണ്ടാമത്തെ ട്രയാങ്കിൾ. ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ എന്താണ് എ ബി. അപ്പൊ എ ബി എ ബി ബേസ് ആയിട്ട് വരുന്ന മൂന്ന് ട്രയാങ്കിൾ ഉള്ളത് ആണല്ലോ. ഇതിനകത്ത് ഏതൊക്കെ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ, അതായത് എ ബി സിക്ക് ഈക്വൽ ആയിട്ട് വരുന്ന ഏതൊക്കെ ട്രയാങ്കിളിലെ ഏരിയ നമുക്കറിയാം. നോക്കിയതാണ്ട് എ ബി സിയും എ ബി ഡി നോക്കി നിങ്ങൾ എല്ലാവരും ഈ രണ്ട് ട്രയാങ്കിൾ ബേസ് സെയിം ആണ്. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ തേർഡ് വെർട്ടെക്സ് നോക്കി ഒന്ന് സിയും ഒന്ന് ഡി ആണ്. അത് എവിടെയാണ് കിടക്കുന്നത്? അതാണ്ട് ബേസിന്റെ പാരലൽ ലൈനിൽ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുമോ, എ ബി സി എന്നുള്ള ട്രയാങ്കിളിന്റെ എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇടയ്ക്കാണ് എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ എന്താണ് എ ബി ഡി. എ ബി എം എന്തായിരിക്കത്തില്ല, ഇത് ഈക്വൽ ആയിരിക്കും അല്ല. കാരണം എന്താണ്, ഒരേ ബേസ് ആണ്, പക്ഷെ തേർഡ് വെർട്ടെക്സ് എവിടെ കിടക്കുന്നത്, ഒന്നാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഒരിക്കലും എ ബി എമ്മിന്റെ എ ബി സിയുടെ ഏരിയ എന്തായിരിക്കത്തില്ല, ഈക്വൽ ആയിരിക്കും. ഇനി നോക്കി അടുത്ത സൈഡ് നോക്കി ബി സി നോക്കുക. അതായത് നമ്മൾ എ ബി സിയുടെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത് നോക്കുക ബി സി നോക്കുക. ബി സി ബേസ് ആയിട്ട് വന്ന എത്ര ട്രയാങ്കിൾ നോക്കുക. ബി സി ബേസ് ആയിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ട്, ബി സി ബേസ് ആയിട്ട് വന്ന ട്രയാങ്കിൾ നമുക്ക് കാണണ്ട ബി സി ഡി, പിന്നെന്തുണ്ട് ഇതാണ്ട് എ ബി സി, പിന്നെന്തുണ്ട് ബി എം സി. അങ്ങനെ മൂന്ന് ട്രയാങ്കിൾ ഉള്ളത്. ബി സി ബേസ് ആയിട്ട് വരുന്ന എത്ര ട്രയാങ്കിൾ ഉണ്ട്, മൂന്ന് ട്രയാങ്കിൾ. ഏതൊക്കെ പറയാം, ഇതാണ്ട് ബി സി ഡി, എ ബി സി, പിന്നെന്താണ് ബി സി എം. ഈ മൂന്ന് ട്രയാങ്കിൾ നോക്കി ഇതാണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് എ ബി സി എന്നുള്ള ട്രയാങ്കിളും ബി സി ഡി എന്നുള്ള ട്രയാങ്കിൾ നോക്കി രണ്ടിന്റെ ബേസ് എന്താണ് സെയിം ആണ്. രണ്ടിന്റെ തേർഡ് വെർട്ടെക്സ് എവിടെ കിടക്കുക, ബേസിന് പാരലൽ ലൈനിൽ കിടക്കുവാണ്. അങ്ങനെ നമുക്ക് എന്ത് പറയാം, ബി സി ഡിയും എ ബി സി എന്താന്ന് പറയാം ഈക്വൽ ആണെന്ന് പറയാം. കാരണം രണ്ടിന്റെ ബേസ് സെയിം ആണ്, എന്താണ് തേർഡ് വെർട്ടെക്സ് ബേസിന്റെ പാരലൽ ലൈനിൽ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ബി സി ഡി എന്നുള്ള ട്രയാങ്കിളിലെ ഏരിയ എ ബി സി എന്നുള്ള ട്രയാങ്കിളിലെ ഏരിയ എന്താണ് ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ നോക്കി എ ബി എ ബി സി ഈക്വൽ ഏരിയ ഒരു ട്രയാങ്കിൾ കിട്ടി നമുക്ക് ഏതാണ് ബി സി ഡി. അപ്പൊ നോക്കി എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഈക്വൽ ഏരിയ എത്ര ട്രയാങ്കിൾ കിട്ടി നമുക്ക് എ ബി ഡി ബി സി ഡി രണ്ട് ട്രയാങ്കിൾ കിട്ടിയില്ലയോ. ഇനി നോക്കി നമുക്ക് ഇതാണ്ട് ഇത് ആ ശ്രദ്ധിച്ചാൽ നോക്കി ഇതാണ്ട് എ സി എന്താണ് ഒരു ഡയഗ്രം. എ സി എന്താണ് ഒരു ഡയഗ്രം. നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു പാരലലോഗ്രാമിനകത്തോ റോംബസിനകത്തോ ഒരു ഡയഗ്രണൽ വരച്ചു കഴിഞ്ഞാൽ ആ ഡയഗ്രണൽ എന്ത് ചെയ്യും, ആ ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ ഏരിയ ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യും. ഒരു റോംബസിനകത്തോ പാരലലോഗ്രാമിനകത്തോ ഒരു ഡയഗ്രണൽ, ഇതാണ് നോക്കി ഞാൻ എ സി ഒരു ഡയഗ്രണൽ വരച്ചു, ആ ഡയഗ്രണൽ എന്ത് ചെയ്യും, റോംബസിനെ രണ്ട് ഈക്വൽ ഏരിയുള്ള ട്രയാങ്കിളെ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കുന്നുണ്ട് എ ബി സി ഡി എന്നുള്ള റോംബസ് ആണ്, അതിനകത്ത് എ സി എന്താണ് ഒരു ഡയഗ്രണൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട് എ ബി സി എന്നുള്ള ട്രയാങ്കിളും ദാ എ സി ഡി എന്നുള്ള ട്രയാങ്കിളും ഏക എന്തായിരിക്കും സെയിം ആയിരിക്കും. കാരണം എ സി എന്നുള്ള ട്രയാങ്കിൾ ഇത് രണ്ടാം ഡിവൈഡ് ആയില്ലയോ. അപ്പൊ നമുക്ക് പറയാം അടുത്തൊരു ട്രയാങ്കിളിലെ പേര് എന്താണ് എ സി. അപ്പൊ ഈ ഫിഗറിനകത്ത് എ ബി സി ഈക്വൽ ഏരിയകൾ എത്ര ട്രയാങ്കിൾ ഉണ്ട്, മൂന്ന് ട്രയാങ്കിൾ. ഏതൊക്കെയാ, എ ബി സി, ബി സി ഡി, എ സി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ ഈക്വൽ ഏരിയകൾ എത്ര ട്രയാങ്കിൾ ഉണ്ട്, എ ബി ഡി, ബി സി ഡി, എ സി ഡി, മൂന്ന് ട്രയാങ്കിൾ. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തരുന്നത്. നോക്കുന്നതാണ് എ ബി സി ഡി എന്നൊരു പാരലലോഗ്രാം, എ ബി സി എന്നൊരു പാരലലോഗ്രാം, ബി ഡി എന്നുള്ള ഡയഗ്രണലിന് പാരലായിട്ടുള്ള ലൈൻ ആണെന്ന് പറയുന്നത് ക്യൂ ആ. ബി ഡി എന്നുള്ള ലൈന് പാരലായിട്ടുള്ള ലൈൻ ആണെന്ന് ക്യൂ ആ. അങ്ങനെയാണെങ്കിൽ നോക്കി എ ബി ഡി എന്നുള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ, ട്രയാങ്കിൾ ഏരിയക്ക് ഈക്വൽ ആയിട്ട് വരുന്ന എത്ര ട്രയാങ്കിൾ സി ഫിഗർ ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. അപ്പൊ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഹോംവർക്ക് ചെയ്ത് വെച്ചേക്ക. അതേപോലെ ഓർത്തിരിക്കുക നമ്മൾ ഈ പാഠത്തിലെ ഫസ്റ്റ് തിയർ, അതായത് അതൊരു ഇമ്പോർട്ടന്റ് തിയർ ആണ്, അത് വെച്ചാണ് ഈ പാഠത്തിലെ പല കാര്യങ്ങളും പറയുന്നത്. അപ്പൊ തിയർ ഓർമ്മ ഉണ്ടല്ലോ, എന്താണ് ഫസ്റ്റ് തിയറം, അതായത് ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ലൈൻ ആണ് ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് ഈക്വൽ ഏരിയ. അതായത് ഒരേ ബേസും
തേർഡ് വെർട്ടെക്സ് ആ ബേസിന് പാരലൽ ലൈൻ കിടക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ എല്ലാ ഏരിയ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഇതേപോലെ അതായത് നിങ്ങൾക്ക് ഈക്വൽ ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒരേ ബേസ് ഉള്ള എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കുക ഒരേ ബേസ് ഉള്ള എത്ര ട്രയാങ്കിൾസ് ഫിഗർ ആണെന്ന് നോക്കുക പിന്നെ നോക്കുക ഈ ഒരേ ബേസ് ഉള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ ആ ട്രയാങ്കിളിന്റെ എല്ലാം തേർഡ് വെർട്ടെക്സ് എവിടെയാണ് കിടക്കുന്നത് തേർഡ് വെർട്ടെക്സ് ആ ബേസിന് പാരലൽ ലൈൻ ആണ് കിടക്കുന്നത് എന്ന് നോക്കുക അങ്ങനെ ബേസിന്റെ പാരലലായിട്ട് ലൈൻ ആണ് കിടക്കുന്നതെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ എല്ലാ ഏരിയ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ ഓർത്തിരിക്കുക എങ്ങനെയാണ് ഈക്വൽ ഏരിയ ട്രയാങ്കിൾസ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഒരേ ബേസ് ഉള്ള എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കുക ഒരേ ബേസ് ഉള്ള എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കുക പിന്നെ നോക്കേണ്ടത് എന്താണ് ഈ ഒരേ ബേസ് ഉള്ള ട്രയാങ്കിൾസ് ഉണ്ടല്ലോ അതിന്റെ എല്ലാം തേർഡ് വെർട്ടെക്സ് അതിന്റെ എല്ലാം തേർഡ് വെർട്ടെക്സ് ബേസിന്റെ പാരലലായിട്ട് ലൈൻ ആണോ കിടക്കുന്നതെന്ന് നോക്കുക അപ്പൊ തേർഡ് വെർട്ടെക്സ് ബേസിന്റെ പാരലൽ ലൈൻ ആണ് കിടക്കുന്നതെങ്കിൽ ആ ട്രയാങ്കിൾസിന്റെ എല്ലാം ഏരിയ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഇത്രയും നമുക്ക് ഇന്ന് പഠിക്കാം ബാക്കി അടുത്ത ക്ലാസ്സിൽ അപ്പം എല്ലാവരും എന്താണ് ഈ കണക്ക് ഒന്ന് ചെയ്ത് നോക്കുക ഇതിനകത്ത് എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കുക എ ബി ഡി എന്നുള്ള ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് ഈ ഫിഗറിനകത്ത് ഉണ്ടെന്ന് നോക്കുക